കൂട്ടബലാത്സംഗം ലൈംഗിക അവഹേളനം ഒറ്റപ്പെടുത്തൽ ശാരീരിക അതിക്രമങ്ങൾ തുടങ്ങിയവയാണ് താലിബാൻ അധികാരത്തിന് വന്നതിനു ശേഷം അഫ്ഗാനിസ്ഥാനിലെ LGBTQ സമൂഹം നേരിടുന്ന അവസ്ഥകൾ മനുഷ്യാവകാശ സംഘടനകളായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഔട്ട്റേറ്റ് ആക്ഷൻ ഇന്റർനാഷണൽ എന്നിവയാണ് ഈ വിവരം പുറത്തുവിട്ടത് അഫ്ഗാനിസ്ഥാനിലെ നിരവധി സ്വവർഗ പ്രണയികളും ട്രാൻസ്ജെൻഡറുകളുമായി സംസാരിച്ച ശേഷമാണ് താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷമുള്ള LGBTQ അവസ്ഥകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇരു സംഘടനകളും പുറത്തുവിട്ടത് താലിബാനാണ് ഇവരെ പ്രധാനമായും ആക്രമിക്കുന്നതെന്ന് 43 പേജുള്ള റിപ്പോർട്ടിൽ വ്യക്തമായി പറയുകയുണ്ടായി സ്വവർഗ പ്രണയത്തെ കുറ്റകരമായി കാണുന്ന താലിബാൻ നേരത്തെ മുതലേ ഈ സമൂഹത്തെ ആക്രമിക്കുന്നതിൽ തൽപരരായിരുന്നു അതോടൊപ്പം ട്രാൻസ്ജെൻഡറുകളും ഇവരുടെ ആക്രമണത്തിന് വിധേയമായിരുന്നു താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം സ്വന്തം കുടുംബാംഗങ്ങളും അയൽക്കാരും നാട്ടുകാരുമെല്ലാം ഇവർക്കെതിരെ തിരിഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു അഫ്ഗാനിസ്ഥാനിലെങ്കും LGBTQ സമൂഹം വ്യാപക അതിക്രമങ്ങൾ നേരിടുകയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു സ്വവർഗ പ്രണയികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുമെന്ന് താലിബാൻ നേരത്തെ മുതലേ പറയുന്നതാണ് അധികാരത്തിൽ വന്നതോടെ പലയിടത്തും താലിബാൻകാർ ഇവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുന്നുണ്ട് അതിനിടെയാണ് മറ്റുള്ളവരും ഈ സമൂഹത്തിനെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നത് കൂട്ടമായി ബലാത്സംഗം ചെയ്യുക തട്ടിക്കൊണ്ടുപോകുക മോചനദ്രവ്യം തട്ടുക ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയമാക്കുക എന്നിവയാണ് ഇവിടെ വ്യാപകമായത് ഇതിനെല്ലാം താലിബാന്റെ അനുമതിയും ഉള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു അഫ്ഗാനിസ്ഥാനിലെ LGBTQ സമൂഹത്തിൽ ഉൾപ്പെടുന്ന 60 പേരുമായി നടത്തിയ അഭിമുഖങ്ങൾക്കു ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഔട്ട്റേറ്റ് ആക്ഷൻ ഇന്റർനാഷണൽ എന്നിവ വ്യക്തമാക്കി കൂട്ടബലാത്സംഗങ്ങൾ ആൾക്കൂട്ട അതിക്രമങ്ങൾ എന്നിവയ്ക്ക് നിരന്തരം വിധേയമാകുന്നതായി അഭിമുഖങ്ങളിൽ ഇവർ തുറന്ന് പറച്ചിൽ നടത്തിയിരുന്നു സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നതായി അഭിമുഖങ്ങളിൽ ഇവർ പറയുന്നു സർക്കാരോ ഗവൺമെന്റ് ഏജൻസികളോ ഇവർക്കൊരു സഹായവും ചെയ്യുന്നില്ല എന്നും മാത്രമല്ല ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നത് എന്ന് ഔട്ട്റേറ്റ് ആക്ഷൻ ഇന്റർനാഷണലിലെ സീനിയർ പറയുകയുണ്ടായി അഫ്ഗാനിസ്ഥാൻ വിട്ടുപോവാൻ താല്പര്യപ്പെട്ടാലും ഇവർക്കതിന് കഴിയുന്നില്ലെന്ന് സംഘടനാ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു അഫ്ഗാനിസ്ഥാൻ അടുത്തുള്ള മിക്ക രാജ്യങ്ങളും സ്വവർഗ ബന്ധങ്ങൾ കുറ്റകരമായാണ് കണക്കാക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളാവട്ടെ ഇവരെ സംരക്ഷിക്കുന്നതിന് മുൻകരുതൽ എടുക്കുന്നില്ല വിദ്യാഭ്യാസത്തിനും തൊഴിലിടങ്ങളിലും ഇടപെടൽ നടത്തുമ്പോഴും സ്ത്രീകൾ വീട് വിട്ടു പോകുന്നത് ഇപ്പോഴും രാജ്യത്ത് ശിക്ഷാർഹമാണ് ബലാത്സംഗത്തിന് തക്കതായ ശിക്ഷ ലഭിക്കുന്നില്ല എന്നും മാത്രമല്ല കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് എല്ലാ സംവിധാനങ്ങളും ശ്രമിക്കുക അടുത്തിടെ നടത്തിയ ഒരു സർവേ പ്രകാരം 52% സ്ത്രീകൾ ശാരീരിക പീഡനത്തിന് ഇരയായവരാണ് ലൈംഗിക അതിക്രമങ്ങൾ അനുഭവിച്ചവർ 17%. അഫ്ഗാൻ ജയിലുകളിൽ കഴിയുന്ന പകുതിയിലധികം സ്ത്രീകളും പരപുരുഷ ബന്ധത്തിന്റെ പേരിലോ വീടുവിട്ട് പോയതിനോ ശിക്ഷ അനുഭവിക്കുന്നവരാണ് ആരോഗ്യ മാധ്യമ രംഗങ്ങളിലാണ് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന വിഭാഗം 20% വനിതാ മാധ്യമ പ്രവർത്തകർക്കാണ് 6 മാസത്തിനിടെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന് UN കണക്ക്